السلام عليكم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ഭാരവാഹികളും പ്രവർത്തകരുമായ സഹോദരങ്ങളെ, സ്നേഹം നിറഞ്ഞ സഹോദരിമാരെ, നാട്ടുകാരെ, മൂന്ന് ദിവസമായി ഇവിടെ നടക്കാൻ പോകുന്ന ഇസ്ലാം വെളിച്ചം എന്ന പ്രഭാഷണ
ആരാണ്? നിങ്ങളുടെ സഹായം ആവശ്യമില്ല എന്ന്. ആ മൈത്രി ബന്ധം ഉണ്ടായിരുന്നു. ഷേബ് ബനി അബി ത്വാലിബ് എന്ന മലഞ്ചെരുവിൽ നബിയെയും അനുയായികളെയും ഊരുവിലക്കി കുറെ കാലം. ആ ഊരുവിലക്കിയ സന്ദർഭത്തിൽ നബിയോടൊപ്പം, നബിക്ക് പിന്തുണയും നബിയോട് അനുകമ്പയും പ്രകടിപ്പിച്ചുകൊണ്ട് ഒരുപാട് മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ നബിയോടൊപ്പം ഉണ്ടായിരുന്നു. അവർ മുസ്ലിങ്ങളല്ല, പക്ഷെ ഇവർ ചെയ്യുന്നത് അക്രമമാണ്. ഈ നല്ല മനുഷ്യനെ, വിശ്വസ്തനായ മുഹമ്മദിനെ എങ്ങനെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നബിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ആ മുസ്ലിങ്ങളല്ലാത്ത ആളുകളോട് നിങ്ങളൊക്കെ പൊയ്ക്കൊള്ളി, ഞങ്ങളെ സ്വന്തം കാര്യമാണ് എന്ന് നബി പറഞ്ഞിട്ടില്ല. അക്രമികളായ ശത്രുക്കളെ നേരിടാൻ നബിക്ക്, നബിയോടൊപ്പം ആയുധം കൊണ്ടുവന്ന് യുദ്ധം ചെയ്തവരിൽ നബിയുടെ പക്ഷത്ത് മുസ്ലിങ്ങളല്ലാത്തവരും ഉണ്ടായിരുന്നു. അവസാന കാലത്ത് നബി തിരുമേനിയുടെ പടയങ്കി പണയം വെച്ചിട്ടുള്ളത് ഒരു ജൂതന്റെ അടുത്തായിരുന്നു. ഇപ്പൊ സാധനം വാങ്ങുക, വിൽക്കുക, കടം വാങ്ങുക, കൊടുക്കുക, ഇതിലൊന്നും ഒരു ജാതി മതവും ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. ഏത് കടയിൽ നല്ല സാധനം കിട്ടുമോ അവിടെ നിന്ന് വാങ്ങാം, ഏതാള് കാശ് കടം തരുന്നോ അയാളോട് വാങ്ങാം. ഇത് നബിയുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. നബി തിരുമേനി മദീനയിലെത്തിയപ്പോൾ കാണാം, മദീനയിൽ ഒരുപാട് ഗോത്രവർഗങ്ങൾ, വളരെ കൂടുതൽ ഉണ്ടായിരുന്നത് ജൂതന്മാർ, പിന്നെ കുറച്ച് ക്രിസ്ത്യാനികൾ. അവരൊക്കെ നബി തിരുമേനി വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, ലിൽ മുസ്ലിമീന ദീനുഹും വലിൽ യഹൂദി ദീനുഹും. മുസ്ലിമീങ്ങൾക്ക് അവരുടെ മതം, ജൂതന്മാർക്ക് അവരുടെ മതം, ആ മതം അനുസരിച്ച് ജീവിക്കാം. അതോടൊപ്പം നമുക്കിവിടെ മദീനയുടെ പ്രൊട്ടക്ഷൻ, സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ ഒന്നിച്ച് നിൽക്കണം. പുറത്തു നിന്നുണ്ടാവുന്ന ഏതൊരക്രമത്തെയും ഒന്നിച്ച് ചെറുക്കണം. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നബി തിരുമേനി ആ സമൂഹത്തെ, തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും അനുയായികളും ആയ ആളുകളോടൊപ്പം കൂടെ നിർത്തിയിട്ടുള്ളത് എന്നറിയാം. ഇനി നാം നോക്കൂ, ഖുർആനെ മനസ്സിലാക്കിയ മുഴുവൻ ആളുകളും ഖുർആൻ ഏറ്റവും വലിയ നല്ല ഒരു ഗ്രന്ഥമാണെന്ന് പറയുന്നുണ്ട്. സ്വാമി വിവേകാനന്ദന്റെ സാഹിത്യ സർവസ്വം എന്ന ആ എല്ലാം ഉൾക്കൊള്ളുന്ന അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിൽ അദ്ദേഹം പറയുന്നുണ്ട്, അതാ വരുന്നു മുഹമ്മദ്, സത്യത്തിന്റെ പ്രവാചകൻ, സത്യമേ നിലനിൽക്കൂ. വിവേകാനന്ദ സ്വാമികൾ ഖുർആൻ മനസ്സിലാക്കിയപ്പോൾ അങ്ങനെ പറഞ്ഞു. മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിൽ പറയുന്നുണ്ട്, അദ്ദേഹം പറയുന്നു, കൃഷ്ണനും യേശുവും മുഹമ്മദുമൊക്കെ ദൈവത്തിന്റെ പ്രവാചകന്മാരായിരുന്നു, അതുകൊണ്ട് അവരുടെ കാലിലെ മണ്ണ് അതിന് നമിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന്. മൈക്കിളെ ചാട്ട് എന്താ ക്രിസ്ത്യൻ പണ്ഡിതൻ ചരിത്രകാരൻ ദ ഹൺഡ്രഡ് എന്ന പുസ്തകം എഴുതി, 100 മഹാന്മാരുടെ, ഏറ്റവും അധികം ലോകത്തെ സ്വാധീനിച്ച 100 പണ്ഡിതന്മാരുടെ ചരിത്രം എഴുതിയപ്പോൾ നമ്പർ 1 കൊടുത്തത് നബി തിരുമേനിയാണ്. ഖുർആൻ പഠിച്ച ശേഷമാണ് എഴുതിയത്. അതിന് അദ്ദേഹം പറഞ്ഞ കാരണം, സെക്കുലർ ആൻഡ് റിലീജിയസ് സൈഡ് രണ്ടും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഏറ്റവും അധികം ജനങ്ങളെ, മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ അത് മുഹമ്മദ് നബി ആയിരുന്നു എന്നാണ് ബർണാഡ് ഷാ പറഞ്ഞു. ബർണാഡ് ഷാ പറഞ്ഞത്, വരും ലോകത്തെ നയിക്കുവാൻ ഒരു ഡിക്റ്റേറ്റർ എന്ന നിലക്ക് മുഹമ്മദ് വന്നാൽ അതായിരിക്കും ലോകത്തിന്റെ പുരോഗതിക്ക് ഉപകാരപ്പെടുക എന്നാണ്. ഇങ്ങനെ പണ്ഡിതന്മാരും ചിന്തകന്മാരും ചരിത്രകാരന്മാരും ഒക്കെ ഇത് പഠിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട്. മുഹമ്മദ് അസദ്, അദ്ദേഹം ഖുർആൻ പഠിച്ച ശേഷം അതിന്റെ അത്ഭുതം മനസ്സിലാക്കിയിട്ടാണ് ഖുർആന്റെ ഭക്താവായി തീർന്നത്. മാർമഡക് പിക്താൾ, അദ്ദേഹം ഖുർആൻ പഠിച്ചു മനസ്സിലാക്കിയ ശേഷമാണ് ഖുർആൻ പരിഭാഷ എഴുതിയിട്ടുള്ളത്. നമ്മുടെ മലയാളത്തിൽ തന്നെ ഖുർആനിന്റെ മലയാള പരിഭാഷ കാവ്യത്തിൽ എഴുതിയ രണ്ടാളുകളുണ്ട്, ഒന്ന് കോന്നിരൂർ രാഘവൻ നായർ, മറ്റൊരു രാഘവൻ നായർ ഒറ്റപ്പാലത്തുള്ള. ആ രണ്ടുപേരും ഖുർആൻ ആദ്യ അവസാനം മലയാളത്തിൽ കാവ്യത്തിൽ എഴുതിയിട്ടുണ്ട്. അവർക്കും ഖുർആന്റെ അത്ഭുതമാണ് മനസ്സിലായത്. തമിഴ്നാട്ടിലെ അടിയാർ, പിൽക്കാലത്ത് അബ്ദുള്ള അടിയാർ, അറിയപ്പെട്ട ഒരു ഖുർആൻ പണ്ഡിതനാണ്. ഡോക്ടർ സേപ്പൻ മദ്രാസിൽ, അദ്ദേഹം ഒരു വലിയ പണ്ഡിതൻ. വള്ളത്തോളിന്റെ അള്ളാഹു എന്ന കവിത ഖുർആൻ പറയുന്ന ആ ദൈവശാസ്ത്രം വ്യക്തമാക്കുന്നതാണ്. മാധവിക്കുട്ടിയുടെ അവസാന കാലത്തെ കൃതികളൊക്കെ തന്നെ അത് ഇസ്ലാമിന്റെ മഹത്വം പറയുന്നതാണ്. ഇപ്പോൾ തന്നെ നമുക്കറിയാൻ സാധിക്കും, സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തി ബോധി ഖുർആനിന്റെ സൂറത്തുൽ ഫാത്തിഹ വായിച്ച ശേഷം ഖണ്ഡശ അദ്ദേഹം ലേഖനമെഴുതി, പ്രബോധനം വാരികയിൽ. അവസാനം പിന്നെ അത് പുസ്തകമായി വന്നു, ഒരു ഹിന്ദു സന്യാസി ഖുർആൻ വായിക്കുന്നു എന്ന അർത്ഥത്തിൽ. വാണിദാസ ഇലയാവൂരിന്റെ ഖുർആനിന്റെ മുമ്പിൽ വിനയാന്വിതം എന്ന പുസ്തകം, അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരു ഹൈന്ദവ മത വിശ്വാസിയാണ്. അതിലും പറയുന്നത് ഖുർആനിന്റെ അത്ഭുതങ്ങളും സമാധാന സന്ദേശവും തന്നെയാണ്. കീത്ത് എൽമൂറിന്റെ ഡെവലപ്പിംഗ് ഹ്യൂമൻ എന്ന പുസ്തകത്തിൽ ഖുർആനിന്റെ ഭ്രൂണശാസ്ത്രം ഒരു അത്ഭുതമായി പറയുന്നു.
മൊറീസ് ബുക്കായിയുടെ ബൈബിൾ ഖുർആൻ ആൻഡ് സയൻസ് എന്ന പുസ്തകത്തിൽ ഖുർആനിന്റെ ശാസ്ത്രീയത വ്യക്തമാക്കുന്നു. ഇങ്ങനെ ഖുർആനിനെ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള ആളുകളൊക്കെ ഖുർആൻ സമാധാനമാണെന്നും സ്നേഹമാണെന്നും ശാസ്ത്രീയമാണെന്നും പ്രായോഗികമാണെന്നും മനുഷ്യോപകാരപ്രദമാണെന്നും എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത യുദ്ധ സന്ദർഭത്തിൽ യുദ്ധം നയിക്കുന്ന യോദ്ധാക്കൾക്കോ രാഷ്ട്രത്തലവന്മാർക്കോ നൽകിയിട്ടുള്ള സന്ദേശങ്ങളെ അതിൻ്റെ അപ്പുറവും ഇപ്പുറവും നോക്കാതെ ഉദ്ധരിച്ചുകൊണ്ട് ഖുർആൻ യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുന്നു എന്ന് പറയുന്നത് സങ്കടകരമാണ്, ദുഃഖകരമാണ്. അത് ഖുർആനെ പറ്റിയായാലും ഗീതയെപ്പറ്റിയായാലും ബൈബിളിനെ പറ്റിയായാലും അങ്ങനെ പറയുന്നത് ഈ മതഗ്രന്ഥങ്ങളോട് ചെയ്യുന്ന വലിയ ഒരക്രമമാണ് എന്നാണ് ഒരു ചെറിയ വായനക്കാരൻ എന്ന നിലയിൽ, ഖുർആനെ കുറിച്ച് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സന്ദർഭത്തിൽ ഖുർആൻ നൽകുന്ന വെളിച്ചം അത് ഏതെങ്കിലും ഒരു പ്രത്യേകം ആളുകളുടെ സ്വകാര്യ സ്വത്തല്ല എന്നും കൂടി നമ്മൾ അറിയണം. കാരണം ഖുർആൻ അവതരിച്ചിട്ടുള്ളത് തൻസീലും മിർ റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവിൽ നിന്ന് അവതരിച്ചതാണെന്നാണ്. റബ്ബുൽ ആലമീൻ, ലോകരക്ഷിതാവ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും രക്ഷിതാവാണ്. നമ്മൾ ഒരു ദിവസം നിർബന്ധമായും നമസ്കാരത്തിൽ 17 തവണ നമ്മൾ പറയും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ റഹ്മാനിർ റഹീം, നിർബന്ധമായും 17 തവണ. റവാത്തിബ് നമസ്കാരം ഉള്ള ആളുകൾ ഒരു 12 തവണ പിന്നെയും, അല്ലാത്ത നമസ്കാരം അങ്ങനെ. അപ്പൊ എത്രയോ തവണ നമ്മൾ പറയുന്നു റബ്ബുൽ ആലമീനായ അള്ളാഹുവിന്റെ നാമത്തിൽ. അള്ളാഹുവിനാണ് സർവസ്തുതിയും. അവിടെ റബ്ബുൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞാൽ ഫാത്തിഹ ശരിയാവൂല. അള്ളാഹു മുസ്ലിമീങ്ങളുടെ മാത്രം റബ്ബ്, നാഥൻ രക്ഷിതാവ് അല്ല. എന്താ അങ്ങനെ പറയുന്നത്? ആ രക്ഷിതാവിന്റെ ഗുണം, ഏറ്റവും വലിയ ക്വാളിറ്റി ഖുർആനിൽ അള്ളാഹുവിന്റെ ഒന്നാമത്തെ നാമം അള്ളാഹു എന്ന് പറഞ്ഞാൽ പിന്നെ പറഞ്ഞത് റഹ്മാൻ പിന്നെ റഹീം എന്നാണ്. അസ്മാഉൽ ഹുസ്ന റഹ്മാൻ എന്ന് പറഞ്ഞാൽ, റഹീം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം കാരുണ്യം ചൊരിയുന്നവെന്നാണ്. ഒരു വ്യത്യാസവുമില്ലാതെ അല്ലേ ഭൂമി ഈ നിലക്ക് നിലനിൽക്കുന്നത്, മഴ പെയ്യുന്നത്, കാറ്റടിക്കുന്നത്, സൂര്യനുദിക്കുന്നത്, സസ്യലതാദികൾ ഉണ്ടാകുന്നത്, എല്ലാം എല്ലാം ആർക്കു വേണ്ടിയാ? എല്ലാവർക്കും വേണ്ടിയാ. അത് മനുഷ്യർക്കെല്ലാവർക്കും, മൃഗങ്ങൾക്കും സസ്യങ്ങൾക്കും എല്ലാവർക്കുമാണ്. അപ്പൊ പടച്ചവൻ എല്ലാവർക്കും കരുണ ചെയ്യുന്നു, റഹ്മാനാണ് അവൻ. ആ റഹ്മാനായ അള്ളാഹുവിന്റെ അടിമകളാണ് എന്ന് ഊറ്റം കൊള്ളുന്ന നമ്മൾ എങ്ങനെ വർഗീയവാദികളാകും? അവൻ എന്റെ മതത്തിലല്ല, എന്റെ ജാതിയിലല്ല, എന്റെ പാർട്ടിയിലല്ല, അത് പാടില്ല. ഇർഹമൂ മം ഫിൽ അർദ്, ഭൂമിയിലുള്ള എല്ലാവർക്കും കാരുണ്യം ചൊരിയുവീൻ. ഇർഹമുക്കും മം ഫിസ്സമാ, ഉപരിലോകത്തുള്ളവൻ നിങ്ങൾക്ക് കാരുണ്യം ചൊരിയും. നിങ്ങൾ ഭൂമിയിലുള്ള എല്ലാവരോടും കാരുണ്യം കാണിക്കുക എങ്കിൽ ദൈവം നിങ്ങൾക്ക് കാരുണ്യം നൽകും എന്ന്. അങ്ങനെയുള്ള ഒരു സമീപനം, കരുണ, സ്നേഹം, ദയ, നീതി തുടങ്ങിയ എല്ലാ മതങ്ങളും അംഗീകരിക്കുന്ന ഒരു പൊതുസത്വന്നോണം, പൊതുസ്വത്ത് എന്നോണം നാം കരുതുന്ന മൂല്യങ്ങളുണ്ടല്ലോ, ധാർമ്മികതയുണ്ടല്ലോ, അത് നമ്മൾ ഉയർത്തിപ്പിടിക്കുകയും അതിന് നല്ല പ്രചരണം കൊടുക്കുകയും ചെയ്യണം. ഇപ്പൊ ഒരാൾ പറയാം, എന്താ ഞാൻ നമസ്കരിക്കാൻ പോകുന്നത്? അത് ഞാനൊരു മുസ്ലിമാണ്, എൻ്റെ ഐഡന്റിറ്റിയാ. എന്താ ഒരാൾ ക്ഷേത്രത്തിൽ പോകുന്നത്? അയാൾ ഒരു ഹിന്ദുമത വിശ്വാസിയാ. എന്തോ ഒരാൾ ചർച്ചിൽ പോകുന്നത്? അയാൾ ക്രിസ്ത്യാനിയ. ഐഡന്റിറ്റിയായി ആളുകൾ കാണുന്നത് ഇതാ. പക്ഷെ അത് മതിയോ? അതുണ്ടാവട്ടെ. ഞാൻ എന്തുകൊണ്ടാ കളവ് പറയാത്തത്? ഞാനൊരു വിശ്വാസിയാ, കളവ് പറയരുത്. എന്താ ഞാൻ കൈക്കൂലി വാങ്ങാത്തത്? ഞാനൊരു വിശ്വാസിയാ, കൈക്കൂലി വാങ്ങരുത്. ഞാൻ മദ്യപിക്കാത്തതും വ്യഭിചരിക്കാത്തതും അക്രമിക്കാത്തതും, ഞാനൊരു വിശ്വാസിയാണ്, എന്റെ മതം ദൈവം എന്നോട് കൽപ്പിച്ചതാ. അതൊരു ഐഡന്റിറ്റി ആവണ്ടേ? അങ്ങനെ ഒരു ഐഡന്റിറ്റി സ്ഥാപിക്കാത്ത കാലത്തോളം പുറമെ കാണുന്ന രൂപങ്ങളും ഭാവങ്ങളും പൂജകളും ആചാരങ്ങളും മാത്രം മതമായി ചുരുങ്ങിയാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് വെളിച്ചം വരില്ല, അതിൻ്റെ ഉള്ളിൽ നിന്ന് ആശ്വാസമുണ്ടാവില്ല. അതുകൊണ്ടാണല്ലോ ആരാധനാലയങ്ങൾ ഉണ്ടാക്കുവാൻ ആളുകൾ പാടുപെടുന്നു, ഒരു പെർമിഷനും കിട്ടുന്നില്ല, പഞ്ചായത്തും കോർപ്പറേഷനും തരുന്നില്ല, കലക്ടർ അടുത്ത് അപേക്ഷ കൊടുത്താൽ അത് ഒബ്ജക്ഷൻ കോൾ ഫോർ ചെയ്ത് അതും അവിടെ മുടങ്ങിക്കിടക്കുന്നു. എന്നാ നോക്കൂ, നമ്മൾ ഈ പട്ടണത്തിൽ തന്നെ എത്ര മദ്യ ഷോപ്പുകൾ ഇവിടെ വേണ്ട എന്ന് 101% ആളുകൾ എഴുതി കൊടുത്താലും അത് ഇവിടെ ഉണ്ടാവും, പെർമിഷനും ഉണ്ടാവും. എന്താ കാരണം? ആരാധനാലയങ്ങൾ വന്നാൽ കുഴപ്പമാണ് എന്ന് ആളുകൾക്ക് തോന്നുന്നു, പേടി, മതത്തെക്കുറിച്ചുള്ള ഭയം, ഒരു ഫോബിയ. അത് മാറണം, ആളുകൾക്ക് തോന്നണം ആരാധനാലയങ്ങൾ വന്നാൽ ആശ്വാസമുണ്ടാകും, അവിടെ ആരാധനകളോടൊപ്പം സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ ഉണ്ടാകും,
അവിടെ മനുഷ്യത്വപരമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകും എന്ന് ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. ബാങ്ക് കൊടുത്തു. ഒരഞ്ചു മിനിറ്റ് കൂടി സംസാരിച്ച ശേഷം നമുക്ക് അവസാനിപ്പിക്കാം. എന്നിട്ട് ജമാഅത്ത് കഴിഞ്ഞിട്ട് ഒന്നിച്ച് തിരിച്ചു വരാം. അതിനുശേഷം ഹസീബ് മദനി സംസാരിക്കുന്നതാണ്. ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യർക്കൊരു വെളിച്ചമെന്ന നിലയിൽ ലഭിച്ച ഈ സന്ദേശത്തെ ചില ആചാരങ്ങളിലും ചില അനുഷ്ഠാനങ്ങളിലും ആക്കി വെച്ച് കളഞ്ഞാൽ ഉണ്ടാകുന്ന അബദ്ധവും അപകടവുമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത്. അത് മാറണം. എന്നിട്ടൊരു ആരാധനാലയം വന്നാൽ ആളുകൾക്ക് ആശ്വാസമുണ്ടാകും, ഒരു മതസമൂഹം ഒരു നാട്ടിലുണ്ടായാൽ ജനങ്ങൾക്കതിൻ്റെ ഗുണമുണ്ടാകും എന്ന് ബോധ്യപ്പെടണം. ഇന്ന് തന്നെ ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്നത് എൻ്റെ നാട്ടിനടുത്ത് ഒരു സക്കാത്ത് കമ്മിറ്റി നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു കിണറിൻ്റെ ഉദ്ഘാടനം ചെയ്ത ഒരു പ്രദേശം, തീരെ വെള്ളമില്ല, ഏതാണ്ട് 2.5 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് ഞങ്ങളുടെ പ്രദേശത്തെ സനാബിൽ സക്കാത്ത് കമ്മിറ്റി ഒരു കിണർ കുഴിച്ചു കൊടുത്തു. ആ കിണറിൻ്റെ അടുത്തുള്ള ഗുണഭോക്താക്കളെല്ലാവരും ഏതാണ്ട് 10 കുടുംബങ്ങൾ, അത് മുസ്ലിങ്ങളല്ലാത്ത കുടുംബങ്ങളാണ്, അവർക്കാണ് വെള്ളം നൽകുന്നത്. അത് പുണ്യമാണ് എന്ന് നാം വിശ്വസിക്കുന്നു. കാരണം വെള്ളം കുടിക്കുന്നത് ഏത് മനുഷ്യനാണെങ്കിലും, ഇനി മനുഷ്യനല്ല ജീവികളാണെങ്കിൽ, പക്ഷികളും മൃഗങ്ങളുമാണെങ്കിൽ പോലും ആ വെള്ളം നൽകുന്നത് പുണ്യകരമാണ് എന്നാണ് നമ്മുടെ വിശ്വാസം. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ പെരുമാറ്റവും നമ്മുടെ ഇടപഴകലുകളും കൊണ്ടാണ് മതവിശ്വാസികളെ മറ്റുള്ളവർ അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതും. അത് മുസ്ലിങ്ങളിൽ മാത്രമല്ല മറ്റ് മതസമൂഹങ്ങളിലും അങ്ങനെ ഉണ്ടാവണം. ഇന്ന് പല ഭാഗത്തും നമ്മൾ നോക്കിയാൽ, ഉദാഹരണം മ്യാൻമാറിൽ നടക്കുന്ന അക്രമം നോക്കിയാൽ, ബുദ്ധമതത്തിന്റെ പേരിൽ സംഘടിച്ച് ബുദ്ധമതക്കാരല്ലാത്തവർ ആക്രമിക്കുന്നു. ബുദ്ധനാവട്ടെ, അദ്ദേഹം ഏറ്റവും അധികം പറഞ്ഞത് അഹിംസയാണ്. അപ്പോൾ ആ ആളുകൾ ബുദ്ധമതത്തിനാണ് ദോഷം ചെയ്യുന്നത്. ഇസ്ലാമിന്റെ പേരിൽ അക്രമം ചെയ്യുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ്, അൽഖായിദ, ബോക്കോ ഹറാം എന്നൊക്കെ പറയുന്ന വിഭാഗങ്ങളുണ്ടല്ലോ, IS എന്നൊക്കെ പറഞ്ഞ്, അവർ ഏറ്റവും അധികം ദോഷം ചെയ്യുന്നത് ഇസ്ലാമിനാണ്. അതുപോലെ ഹിന്ദുത്വത്തിന്റെ പേരിൽ ചില ആളുകൾ മനുഷ്യത്വരഹിതമായി പ്രവർത്തിക്കുന്നത് അവർ ഹിന്ദുമതത്തോടും ഹിന്ദുത്വത്തോടുമുള്ള അക്രമമാണ് ചെയ്യുന്നത്. ക്രിസ്ത്യൻ സമൂഹം ഇപ്പോൾ മധ്യാഫ്രിക്കയിലൊക്കെ കാണുന്ന അക്രമങ്ങളിൽ ചില തീവ്ര ക്രൈസ്തവ വിഭാഗങ്ങൾ വലിയ അക്രമം ചെയ്യുന്നത് യേശുവിനോടും ബൈബിളിനോടും ക്രിസ്ത്യാനിറ്റിയോടുമാണ്. ഇപ്പം മുസ്ലിങ്ങളുടെ പക്ഷത്ത് നിന്ന് അത്തരത്തിലുള്ള ഒരു പ്രവണത വന്നാൽ അത് തെറ്റാണെന്നും ഇസ്ലാമല്ല എന്നും നമ്മൾ പറയുന്നു. കാരണം നമ്മൾ ഇസ്ലാമിൻ്റെ അനുയായികളാണ്. അപ്രകാരം എല്ലാ മതവിശ്വാസികളും പ്രഖ്യാപിച്ചാൽ നമുക്ക് മതഭീകരതയെയും മത വർഗീയതയെയും നമുക്ക് ഒന്നിച്ച് നേരിടാൻ സാധിക്കും. എന്നിട്ട് ഇത് വെളിച്ചമാണ്, ഇത് ആശ്വാസമാണ്, ഇത് സമാധാനമാണ്, ഇത് സംതൃപ്തിയാണ്, നീതിയാണ്, കാരുണ്യമാണ് എന്ന് ആളുകളെ ബോധ്യപ്പെടുത്താൻ സാധിക്കും. അതിലേക്കാണ്, അത്തരം കാര്യങ്ങൾ പറഞ്ഞു തരാനാണ് ഈ 3 ദിവസം ഇവിടെ കേരളം ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇൻഷാ ഇഷാ നമസ്കാരത്തിന് ശേഷം ഉടൻ തന്നെ വളരെ പെട്ടെന്ന് ഇവിടെ യോഗം തുടരും. അബ്ദുൽ ഹസീബ് മദനി സംസാരിക്കും. നാളെ ISM സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൽ മജീദ് സലാഹിയും മറ്റന്നാൾ വെള്ളിയാഴ്ച പ്രമുഖ പണ്ഡിതൻ CM മൗലവി ആലുവയും പ്രഭാഷണം നടത്തും. എല്ലാവരും പങ്കെടുക്കണം. അതുപോലെ നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യണം എന്നുകൂടി അറിയിക്കുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.